നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എന്നോട് ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. പിന്നെ അജയ്കുമാർ അല്ലേ, അജയ്കുമാർ എനിക്ക് പേര് ഓർത്തിരിക്കണം. കണ്ണൂരിൽ നിന്നുള്ള യാത്രയിലും എവിടെയാ പാലായിലുള്ള യാത്രയിലും ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചായിരുന്നു. അപ്പം അത് പല പല തരത്തില് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യണം ആ ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങിയത് കൊണ്ട് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ചെയ്തു. ഞങ്ങൾ പാലായിക്ക് വന്നു. പാലായിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും വേറെ പല പല തടസ്സങ്ങൾ. വിജയൻ്റെ കാല് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ മെർക്ക് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ പറഞ്ഞത് വിലപ്പോയില്ല, അതുകൊണ്ട് വിജയം വീണ്ടും ഒരു സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യുക. ചെയ്യണോന്ന് ആജ്ഞാപിക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യണമേ ചെയ്യണമേ എന്ന് കാലം പിടിക്കണ്ടല്ലേ. അപ്പൊ ഞങ്ങള് ഒരു മാസത്തെ യാത്ര കഴിഞ്ഞു, ഒരു മാസം യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമ്മളെ ഊട്ടിയിൽ ഊട്ടിയിലെത്തിയിരിക്കുന്നവര് വന്നിരിക്കുകയാണ്. അപ്പം കൂടുതൽ കുറേ ആൾക്കാർ കമന്റിലൂടെ പല പല കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പൊ അതിനൊന്നും മറുപടി പ്രോപ്പർ ആയിട്ട് പറയാനോ അതിന് റിപ്ലൈ തരാനോ ഒന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പൊ അത് നമ്മളെ ഒരു കമന്റ് അത് പിന്നെ പറയാം. അപ്പൊ ഞങ്ങള് കണ്ണൂരിൽ നിന്നുള്ള യാത്രയിലും എവിടെയാ പാലായിലുള്ള യാത്രയിലും ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചായിരുന്നു. അപ്പം അത് പല പല തരത്തില് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യണം ആ ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങിയത് കൊണ്ട് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട് ചെയ്തെന്നേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഒന്ന് ഇപ്പം മലബാറുള്ള സമയത്ത് സ്റ്റോറേജ് കുറവ്. പിന്നെ ഞങ്ങള് ഒരു പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ ആയി. അപ്പൊ ഞങ്ങള് ഈ സിനിമയിലൊക്കെ കാണാൻ മേലേ സിനിമയിലൊക്കെ കാണാൻ മേലെ. ഇപ്പം സോപ്പ് പൊടി കലക്കി കുടിച്ചിട്ട് ബാത്റൂമിൽ പോകുന്നു, സോപ്പ് പൊടി കലക്കി കുടിച്ച് ബാത്റൂമിൽ പോകുന്നു, അത് അവസ്ഥയായിരുന്നു ഞങ്ങളത്. അപ്പം ഒരു ദിവസം പൂർണ്ണമായിട്ടും കിടപ്പായി പോയി, എല്ലാം എന്ന് വെച്ചാൽ അത്ര ക്ഷീണമായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളും പിന്നെ ഈ പിള്ളേരെയും കൊണ്ട് യാത്ര ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകള്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാലായിലേക്ക് വന്നു. പാലായിലേക്ക് വന്നു കഴിഞ്ഞപ്പം പിന്നെ ആദ്യം ഞങ്ങൾ ട്രെയിൻ മിസ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ശകനപ്പഴേ അത് പറഞ്ഞതാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങള് പാലായിക്ക് വന്നു. പാലായിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും വേറെ പല പല തടസ്സങ്ങള്. വിജയന്റെ കാല് കട്ടൻകാപ്പി വീണ് പൊള്ളി, ഇത്രയും ഭാഗം പൊള്ളി തളച്ച കട്ടൻകാപ്പി വീണ് പൊള്ളി. അത് നമ്മള് വീഡിയോക്ക് പറഞ്ഞില്ല, അത് വീഡിയോക്ക് പറഞ്ഞില്ല. കാര്യങ്ങള് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാനിങ് ഉണ്ടായിരുന്നു. പാല മലബാർ പോലും ഉണ്ടായിരുന്നു, ഓടിച്ചു ഓടിച്ച് ഞങ്ങൾ ഒന്ന് ചെയ്തു. ഒരു മാസം തികഞ്ഞില്ല എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ഇതായിരുന്നു. അപ്പൊ അതുപോലെ പ്രശ്നം. അപ്പം ഓരോരുത്തർ കമന്റ് ഇട്ട് അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ ജനുവരി 18-ാം തീയതി സ്കൂൾ തുറന്നു. പിന്നെ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എന്നോട് ഞങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. പിന്നെ അജയ്കുമാർ അല്ലേ, എന്റെ പേര് പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പറയാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ട് ഞങ്ങൾ പോയി എന്ന് വെച്ചാൽ കണ്ണൂര് എന്റെ വീട്ടിലായിരുന്ന സമയത്ത് എന്റെ അമ്മ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒട്ടും റേഞ്ച് ഇല്ല, നെറ്റ് ഇല്ലായിരുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് നെറ്റ് ഇല്ലെങ്കിൽ പോയി വന്നെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് എൻഡിങ് ആകല്ല, കംപ്ലീറ്റ് ആകല്ല. അതുകൊണ്ട് കൂടുതൽ മിനുക്ക് പണികളൊന്നും ഇല്ലാതെ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, എടുക്കുന്നു, ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് വീഡിയോ കംപ്ലീറ്റ്. അപ്പൊ ഓൾറെഡി നമ്മള് പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്ന ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആളുടെ പേര് പറയാഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, നമ്മുടെ ഭയങ്കര സന്തോഷമാണ്. ഓരോ സബ്സ്ക്രൈബറും നമുക്ക് സ്നേഹം തരുന്നതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് തിരിച്ച് സ്നേഹമേ ഉള്ളൂ. ആരുടെ പേര് പറഞ്ഞു, ഒത്തിരി പേരുണ്ട്. പിന്നെ ഞാനിങ്ങനെ എണ്ണി പറയാത്തതിനാന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഭാഷ്, അജയ്കുമാർ, ജയനാരായണൻ,
പിന്നെ സിന്ധു സിന്ധു എസ് എന്ന് പറഞ്ഞ ഒരു ചേച്ചി കോയമ്പത്തൂരാന്ന ചേച്ചി പറഞ്ഞേ. പിന്നെ 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 നമ്മളെ കുറെ യൂട്യൂബ് ചാനലുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്കാണ് നമ്മുടെ നമ്മുടെ വീഡിയോ നമ്മുടെ മാതൃഭൂമി വന്നത്. അത് കണ്ട ഒരു എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടി അതുപോലും നടന്നില്ല. അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം വെച്ചൂർ പശുവിന്റെ അനുഭവം കിടക്കുന്ന ഒരു വീഡിയോ കാണുമായിരിക്കുമല്ലോ. അത് ഓൾറെഡി നമ്മുടെ മലബാർ പോലും പശു ഉണ്ടായിരുന്നു, വെച്ചൂർ പശുവിന്റെ ഉണ്ടായിരുന്നു, ഒന്നും എല്ലാം ഒളിച്ചു പിടിച്ച് ഞങ്ങൾ ചെയ്തതാണ്. അതിന്റെ ഒരു വ്യൂ തടസ്സമായിരുന്നു. നെറ്റിന്റെ മെമ്മറി സിക്നസിന്റെ പ്രശ്നങ്ങൾ, അസുഖത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം പിള്ളേരൊക്കെ വേണം, പിള്ളേരും കൊണ്ടുള്ള യാത്ര പറഞ്ഞാൽ റിസ്ക് ആണ്, സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചെത്തി. നമ്മുടെ പഴയ തണുപ്പിലോട്ട് കയറിയിരിക്കുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ വന്നപ്പോഴാണ്, പിള്ളേർക്ക് ചൂടായിട്ട് നമുക്ക് ഊട്ടിക്ക് പോവാ ഊട്ടിക്ക് പോവാന്ന് പിള്ളേർ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പം മഞ്ഞു വീഴ്ചയൊക്കെയായിരുന്നു, ഇപ്പം മഞ്ഞൊന്നുമില്ല. നല്ല കലപ്പത്ത് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു വേണേലും എന്ന് പറയാം. അത് ഇനിയിപ്പം സൂപ്പർ ക്ലൈമറ്റ് ആണ്, നല്ല വെയിലും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എനിക്കിപ്പം നിലനിൽക്കുന്നുണ്ട്, എന്നതൊഴിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളെ അന്വേഷിച്ച് ഞങ്ങളുടെ കാട്ടുപോത്ത് കുട്ടം ഞങ്ങളുണ്ട്. അവിടെ ഒരു അവിടെ ചീര നട്ട് ചുമ്മാ വന്ന് തിന്നരുതെന്നോർത്തോണ്ട് ഓടി വന്ന് തിന്നരുതെന്നോർത്തോണ്ട് വല ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കേട്ടോ. അവന്മാർ അതുപോലും തൊട്ടില്ല, അതേപടി ഇരിപ്പുണ്ട്, തൊട്ട് തൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതേപടി ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നും നശിപ്പിക്കുകയോ അങ്ങനെ ഒരു കാര്യങ്ങൾ നടത്തുകയോ ഒരു ജീവികളോ ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവരെല്ലാവരും തിരിച്ചു വന്നു. കാട്ടുപോത്തുകളെല്ലാം ഇപ്പൊ വരാറുണ്ട്. ഞങ്ങൾ പുറകെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ വീണ്ടും ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ആണല്ലോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും അറിയിക്കണമല്ലോ. അപ്പം വന്നു, ഞങ്ങൾ പഴയ രീതിയിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് അറിയിക്കാനായിട്ടൊരു വീഡിയോ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടൊന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ സത്യം വന്നിട്ട് ഒന്നൊന്നര ആഴ്ചയായി നാട്ടിലെ വീഡിയോ ഒരു ദിവസം കൂടി ഉള്ളു ഇടാൻ. അതുപോലെ ഞങ്ങളുടെ സത്യം പറഞ്ഞ ഞങ്ങളുടെ പ്ലാവിന്റെ പോലും നല്ലൊരു ഫോട്ടോ എടുത്താൽ ഇതൊക്കെ കിട്ടുമായിരുന്നു. അത്രയും ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും, ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടു വർഷം കൂടിയാണ് ചക്ക വെച്ച് കഴിച്ചത്. കഴിച്ചിട്ടുണ്ട് ഒരു വർഷം. ഇനിയിപ്പൊ മിക്കവാറും ഉടനെ ഒന്ന് നാട്ടിൽ പോകേണ്ട ഒരു ഉണ്ടാവും, അങ്ങനെയാണ് വേറെ വീഡിയോ ഇടുന്നതായിരിക്കുമല്ലോ വിചാ. ഉടനെ നാട്ടിൽ പോകേണ്ട വേറെ ആവശ്യമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു തീരുമാനം ഒന്നും ആയിട്ടില്ല. അപ്പൊ ഒത്തിരി പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് മനസ്സിൽ. മനുഷ്യന് പ്ലാൻ ചെയ്യാനല്ലേ സാധിക്കുള്ളൂ, എത്രത്തോളം നടക്കും അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥകളും എല്ലാം വിവരിച്ച് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ 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 ബൈ. അതാരാ